നമസ്കാരം. കോടികളുടെ തട്ടിപ്പ് നടത്തി രാജ്യം വിട്ട് വിദേശത്ത് സുഖവാസം നയിക്കുന്ന തട്ടിപ്പ് വീരന്മാരെ ഇന്ത്യയിലേക്ക് തിരികെ എത്തിക്കാനുള്ള നീക്കങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. കോടികളുടെ തട്ടിപ്പ് നടത്തി രാജ്യം വിട്ട വിജയ് മല്യ, നീരവ് മോദി, സഞ്ജയ് ഭണ്ഡാരി തുടങ്ങിയവരെയാണ് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തിരിച്ചെത്തിക്കാനാണ് ശ്രമം. രാജ്യത്തെ കൊള്ളയടിച്ച് മുങ്ങാൻ ആരെയും അനുവദിക്കില്ല എന്ന സന്ദേശം ഇതിലൂടെ നൽകും. യു കെയിൽ കഴിയുന്ന ഇവരെ ഇന്ത്യയിൽ തിരിച്ചെത്തിക്കുന്നതിനായി CBI, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, ദേശീയ അന്വേഷണ ഏജൻസി എന്നീ അന്വേഷണ ഏജൻസികളിൽ നിന്നുള്ള പ്രത്യേക സംഘം ഉടൻ തന്നെ തിരിക്കും. വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലാണ് അന്വേഷണ സംഘം യു കെയിലേക്ക് പോവുക. വജ്രവ്യാപാരി നീരവ് മോദി, കിങ് ഫിഷർ ഉടമ വിജയ് മല്യ, ആയുധ കച്ചവടക്കാരനായ സഞ്ജയ് ഭണ്ഡാരിയുടെ വിദേശ രാജ്യങ്ങളിലുള്ള സ്വത്തുക്കൾ കണ്ടെത്തി കണ്ടുകെട്ടുന്നതിനുള്ള നടപടികളും നടന്നു വരുന്നുണ്ട്. ഇവരെ തിരിച്ചെത്തിക്കുന്നതിനായി ഏറെക്കാലമായി ചർച്ച നടന്നു വരികയാണ്. പ്രത്യേക സംഘം യു കെയിലെത്തിയ ശേഷം വിവിധ ഏജൻസികളിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തും. വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥനാണ് സംഘത്തെ നയിക്കുക. യു കെയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറുമായും അവിടുത്തെ അധികൃതരുമായും ചർച്ച നിശ്ചയിച്ചിട്ടുണ്ട്. കുറ്റവാളികളുടെ ലണ്ടനിലെ സ്വത്തുക്കളും ബാങ്ക് ഇടപാടുകളും സംബന്ധിച്ച വിവരങ്ങളും സംഘം തേടും. യു കെയും ഇന്ത്യയും MLAT ഒപ്പുവെച്ച രാജ്യങ്ങളാണ്. ഇതനുസരിച്ച് സാമ്പത്തിക കുറ്റവാളികളുമായി ബന്ധപ്പെട്ട ക്രിമിനൽ അന്വേഷണത്തെക്കുറിച്ചുള്ള വിവരങ്ങളും പങ്കിടാനും ബാധ്യസ്ഥരാണ്. MLAT ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് നോഡൽ മന്ത്രാലയമെങ്കിലും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള യു കെയുമായിട്ടുള്ള നയതന്ത്ര ഇടപെടലുകളിൽ വിദേശകാര്യ മന്ത്രാലയവുമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അഭ്യർത്ഥനകളും വിദേശകാര്യ മന്ത്രാലയം വഴിയാണ് വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ചിരിക്കുന്നത്. ഖലിസ്ഥാനി പ്രസ്ഥാനവുമായി ബന്ധമുള്ള ഒന്നിലധികം തീവ്രവാദികളെക്കുറിച്ച് NIA സംഘം ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഖലിസ്ഥാനി തീവ്രവാദികളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇന്ത്യക്ക് UK കൈമാറുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ആയുധ കച്ചവടക്കാരനായ സഞ്ജയ് ഭണ്ഡാരി 2016 ഇന്ത്യ വിട്ടത്. ആയുധ ഇടപാടുകളുമായി ബന്ധപ്പെട്ടാണ് ഭണ്ഡാരിക്കെതിരെ അന്വേഷണം നടക്കുന്നത്. കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്കാ വാദ്രയുടെ ഭർത്താവ് റോബർട്ട് വാദ്രയുമായി ബന്ധമുള്ള വ്യക്തിയാണ് ഭണ്ഡാരി. ഇയാൾക്ക് ലണ്ടനിലും ദുബായിലും സ്വത്തുക്കളുണ്ടെന്നും ഇത് വാദ്രയുമായി അടുപ്പമുള്ള CV തമ്പി എന്ന വ്യക്തിയുടെ ഷെൽ കമ്പനിയുടെ പേരിലേക്ക് മാറ്റിയെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഒന്നിലധികം പ്രതിരോധ ഇടപാടുകളിൽ നിന്ന് ലഭിച്ച പ്രതിഫലവുമായി ബന്ധപ്പെട്ട് ഭണ്ഡാരിക്ക് പുറമെ തമ്പി, വാദ്ര എന്നിവർക്കെതിരെയും ED അന്വേഷണം നടക്കുന്നുണ്ട്. ഭണ്ഡാരിയുടെ ഇന്ത്യയിലെ 26 കോടി രൂപ വില മതിക്കുന്ന സ്വത്തുക്കൾ ED ഇതിനകം കണ്ടുകെട്ടുകയും കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരുന്നു. പ്രത്യേക കോടതി മല്യയും മോദിയെയും പോലെ ഭണ്ഡാരിയും സാമ്പത്തിക കുറ്റവാളിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ തിരിമറി നടത്തിയതുമായി ബന്ധപ്പെട്ടാണ് നീരവ് മോദി തിരയുന്നത്. വായ്പയെടുത്ത ശേഷം തിരിച്ചടയ്ക്കാതെ ബാങ്കുകളെ കബളിപ്പിച്ചെന്നാണ് വിജയ് മല്യക്കെതിരെ കേസ്. 500 കോടിയുടെ തട്ടിപ്പ് നടന്നതായിട്ടാണ് നീരവ് മോദിക്കെതിരെയുള്ള ആരോപണം. മല്യയുടെ 5000 കോടിയിലധികം മൂല്യമുള്ള സ്വത്തുക്കൾ നേരത്തെ ED കണ്ടുകെട്ടിയിരുന്നു. 2018 കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ധനികന്മാരുടെ പട്ടികയിൽ 162-ാമതും ഇന്ത്യയിലെ ധനികന്മാരിൽ 41-ാമതുമായ വ്യക്തി. ഫുഡ് പ്രോഡക്റ്റ്, ഫാർമസ്യൂട്ടിക്കൽ, അഗ്രോകെമിക്കൽ, പെയിൻസ്, റിയൽ എസ്റ്റേറ്റ്, എയർലൈൻസ്, ഒപ്പം ലോകത്തിലെ ഏറ്റവും വലിയ 5-ാമത്തെ മദ്യനിർമ്മാണ കമ്പനിയുടെ ഉടമ അതായിരുന്നു വിജയ് മല്യ. അങ്ങനെ കരുത്തനായ മല്യയായിരുന്നു വർഷങ്ങൾക്കുള്ളിൽ പിടികിട്ടാ പുള്ളിയായത്. കഴിഞ്ഞ വർഷം തന്നെ തട്ടിപ്പുകാർക്ക് ഒളിച്ചു താമസിക്കാൻ ബ്രിട്ടൻ സൗകര്യമൊരുക്കില്ല എന്ന് സുരക്ഷാ വകുപ്പ് മന്ത്രിയായ ടോം ടുഗൻഡഡ് വ്യക്തമാക്കിയിരുന്നു. അത്തരക്കാരെ നീതിക്ക് മുൻപിൽ കൊണ്ടുവരാനായി നാട് കടത്താൻ ബ്രിട്ടൻ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല മല്യയുടെയും നീരവ് മോദിയുടെയും കാര്യത്തിൽ ഇന്ത്യയുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ രാജ്യം വിട്ട ഇവരെ തിരിച്ചെത്തിക്കാൻ നടത്തുന്ന ശ്രമങ്ങളിലൂടെ തട്ടിപ്പുകാരെ വിട്ടുകളയാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് വ്യക്തമാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്.